ഡിയർ സ്റ്റുഡൻസ് പീരിയോഡിക് ടേബിളിന്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പഠിച്ചത് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ട് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്ത മോഡേൺ പീരിയോഡിക് ടേബിൾ അതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോമൻ ക്ലേച്ചർ ഓഫ് എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 അറ്റോമിക് നമ്പർ 100 മുകളിലുള്ള എലമെന്റുകളെ എങ്ങനെ നെയിം ചെയ്യാം IUPAC ഇങ്ങനെയുള്ള എലമെന്റുകളെ നെയിം ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള എലമെന്റുകളെ നെയിം ചെയ്യുന്നതിന് വേണ്ടി IUPAC ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ എലമെന്റുകളുടെ അറ്റോമിക് നമ്പർ 100 ശേഷമുള്ള എലമെന്റുകളാണ് അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പറിൽ 3 ഡിജിറ്റ് എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ അറ്റോമിക് നമ്പർ 100 ആണെങ്കിൽ 100 101 ആണെങ്കിൽ 101 3 ഡിജിറ്റ് ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ ഈ അറ്റോമിക് നമ്പറിന്റെ ഡിജിറ്റിനെ ഓരോ ന്യൂമറിക്കൽ റൂട്ട്സ് 0 to 9 ഡിജിറ്റുകൾക്ക് കൊടുത്തു ഈ റൂട്ട്സ് ഈ ന്യൂമറിക്കൽ റൂട്ട്സ് കമ്പൈൻ ചെയ്ത് എഴുതിയതിന് ശേഷം അതിന്റെ കൂടെ EM എന്ന് കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ അറ്റോമിക് നമ്പർ 101 ആണെങ്കിൽ 101 ആണെങ്കിൽ 101 ഈ 3 ഡിജിറ്റിന്റെയും ന്യൂമറിക്കൽ റൂട്ട്സ് കമ്പൈൻ ചെയ്ത് എഴുതിയതിന് ശേഷം അതിന്റെ കൂടെ IUM എന്ന് കൂടെ ചേർത്ത് കൊടുത്താൽ അതിന്റെ IUPAC നെയിമായി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് IUPAC അറ്റോമിക് നമ്പർ 100 ശേഷമുള്ള എലമെന്റുകളെ നെയിം ചെയ്യാൻ തന്ന മെത്തേഡ് അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അത് നെയിം ചെയ്യുന്നതെന്ന് ഇപ്പൊ അറ്റോമിക് നമ്പറിൽ 0 ഉണ്ടെങ്കിൽ 0 നമുക്ക് നിൽ എന്ന് കൊടുക്കാം നിൽ അതിന്റെ അബ്രീവിയേഷൻ ആയിട്ട് N കൊടുക്കാം 0 NIL N 1 ആണെങ്കിൽ UN ഓക്കെ 1 UN അതിന്റെ അണ്ണിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് യു ഉള്ള അതാണ് അബ്രീവിയേഷൻ യു ആയിട്ട് കൊടുക്കുന്നത് 2 BY B 3 TRI T 4 QUAD Q 5 PENT P 6 HEX H 7 SEPT S 8 OCT O 9 NE ഓക്കെ ഇപ്പൊ 9 N എന്നാണ് പറയുന്നത് N അത് അബ്രീവിയേഷൻ E എന്ന് കൊടുക്കുന്നു അപ്പോ ഈ 0 to 9 ഡിജിറ്റുകൾക്ക് കൊടുക്കേണ്ട നെയിമും അതിന്റെ അബ്രീവിയേഷനും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ഏതാണോ അതിലുള്ള 3 ഡിജിറ്റുകൾക്ക് ഈ നെയിം അതിന്റെ കറസ്പോണ്ടിങ് നെയിം ചേർത്ത് എഴുതിയതിന് ശേഷം അതിന്റെ കൂടെ IUM എന്ന് കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ ഇപ്പോ 104 ആണ് നമ്മുടെ അറ്റോമിക് നമ്പർ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് വിചാരിക്കും 104 ആണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ നെയിം ചെയ്യും 104 1 അണ് എന്ന് കൊടുക്കും അല്ലേ 1 കറസ്പോണ്ടിങ് ആയിട്ട് അൺ 0 നില്ല് 4 ക്വാഡ് അപ്പൊ എന്ത് വരും അൺ നിൽ ക്വാഡിയം എന്ന് വരും അല്ലേ അൺ നിൽ ക്വാഡിയം അതിന്റെ അബ്രീവിയേഷൻ എന്ത് വരും സിമ്പിളായിട്ട് അണ്ണിന് യു എന്നാണ് കൊടുക്കുന്നത് അപ്പോ യു എന്നിന്റെ എന് ക്വാഡിയത്തിന്റെ ക്യു UNQ എന്ന് വരും അപ്പൊ ഇങ്ങനെയാണ് IUPAC നെയിം കൊടുക്കുന്നത് അപ്പൊ നമുക്കൊന്ന് നോക്കാം എലമെന്റുകളെ നെയിം ചെയ്യുന്നത് അപ്പൊ അറ്റോമിക് നമ്പർ 101 ആണെങ്കിൽ അൺ നിൽ അൺ അല്ലെ 101 3 1 അണ് 0 നില്ല് 1 വീണ്ടും അണ്ണെന്ന് കൊടുത്തു അപ്പൊ അൺ നിൽ അൺ അതിന്റെ കൂടെ എന്ത് കൊടുക്കുക EM എന്ന് കൂടെ കൊടുക്കുക അപ്പൊ എന്ത് വരും അൺ നിൽ അണിയം അല്ലെ അൺ നിൽ അണിയം അതിന്റെ സിമ്പല് അണ്ണിന്റെ യു നില്ലിന്റെ എന് അണ്ണിന്റെ യു അപ്പൊ അൺ UNU എന്ന് വന്നു ഇനി 102 ആണെങ്കിൽ അൺ നിൽ 2 നമ്മൾ ബൈ എന്ന കൊടുത്തിരുന്നത് അപ്പൊ അൺ നിൽ ബയ്യം അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അൺ നിൽ ബൈ ബൈയില് ഓൾറെഡി ഒരു ഐ വരുന്നുണ്ട് വീണ്ടും ഒരു IUM കൊടുക്കണ്ട UM എന്ന് മാത്രം കൊടുത്താൽ മതി അപ്പൊ അൺ നിൽ ബയ്യം എന്ന് വന്നു UNB എന്ന് വന്നു ഓക്കെ ഇനി 103 ആണെങ്കിൽ 1 അൺ 0 നില്ല് 3 നമ്മൾ ട്രൈ എന്നാണ് കൊടുത്തത് അപ്പൊ അൺ നിൽ ട്രൈയം അല്ലെ അൺ നിൽ ട്രൈയം ഇനി അതിന്റെ സിമ്പിൾ എന്ത് വരും അണ്ണിന്റെ യു നില്ലിന്റെ എന് ട്രൈയത്തിന്റെ ടി
അല്ലേ? അപ്പം യു എൻ ടി എന്ന് വരും. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും അൺ നിൽ ട്രൈ, ട്രൈക്ക് ഓൾറെഡി ഒരു ഐ വരുന്നുണ്ട്, പിന്നെ ഐ യു എം എന്ന് കൊടുക്കേണ്ട, ഐ വേണ്ട, യു എം എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ അൺ നിൽ ട്രൈയം. ഈ വൺ നോട്ട് ഫോർ ആണെങ്കിൽ അൺ നിൽ, ഫോറിന് നമ്മൾ ക്വാഡ് എന്നാണ് കൊടുത്തത്, അൺ നിൽ ക്വാഡിയം അല്ലെ, അപ്പൊ യു എൻ ക്യു. ഇനി വൺ നോട്ട് ഫൈവ് ആണെങ്കിൽ അൺ നിൽ, ഫൈവിന് പെൻഡ് എന്നാണ് കൊടുത്തത്, അപ്പൊ പെൻഡിയം അല്ലെ, യു എൻ പി. ഇനി വൺ നോട്ട് സിക്സ് ആണെങ്കിൽ അൺ നിൽ, സിക്സിന് നമ്മൾ ഹെക്സ് എന്നാണ് കൊടുത്തത്, ഹെക്സിയം, യു എൻ എച്ച് അല്ലെ. അടുത്തത് അൺ നിൽ, സെവന് സെപ്റ്റ് എന്നാണ് കൊടുത്തത്, അൺ നിൽ സെപ്റ്റിയം, അപ്പൊ യു എൻ എസ്. ദൻ അൺ നിൽ, എയ്റ്റിന് ഒപ്റ്റ് എന്നാണ് കൊടുത്തത്, അപ്പൊ അൺ നിൽ ഒപ്റ്റിയം, യു എൻ ഒ. ഇനി വൺ നോട്ട് നയന് അൺ നിൽ, എന്താണ് നയന്, എൻ എന്നാണ് കൊടുത്തത്, എൻ, അപ്പൊ അൺ നിൽ എന്നിയം, യു എൻ ഇ അല്ലെ, യു എൻ എന്നിയത്തിൻ എന്നിന്റെ ഇയും കൊടുത്താൽ യു എൻ ഇ എന്ന് വരും സിമ്പിൾ. അങ്ങനെ നമുക്ക് ഏത് അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അതിനെ നെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ 117 ആണെങ്കിൽ, അറ്റോമിക് നമ്പർ 117 ആണെങ്കിൽ എങ്ങനെ നെയിം ചെയ്യും? അൺ അല്ലേ, ഇവിടെ ഒന്നാമത്തത് അണ്ണാണ്, രണ്ടാമത്തതും അണ്ണാണ് അല്ലെ, രണ്ടും ഒന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ അൺ അൺ, സെവൻ എന്താ വരുന്നത്, സെപ്റ്റ് അല്ലെ, അപ്പൊ അൺ അൺസെപ്റ്റിയം, യു യു എസ് അല്ലെ, അൺ അൺസെപ്റ്റിയം, യു യു എസ്. ഇനി 115 ആണെങ്കിലോ അൺ അൺ, അഞ്ചിന് നമ്മൾ എന്താണ് പെൻഡ് എന്നാണ് കൊടുത്തത്, അപ്പൊ അൺ അൺപെൻഡിയം അല്ലെ, യു യു പി. ഇങ്ങനെ ഏത് അറ്റോമിക് നമ്പർ വന്നാലും, 100 ശേഷം ഏത് അറ്റോമിക് നമ്പറുള്ള എലമെന്റ് വന്നാലും നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. ആ അറ്റോമിക് നമ്പറിലുള്ള 3 ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ റൂട്ട് കൊടുത്ത് അതിൻ്റെ അത് കമ്പൈൻ ചെയ്ത് എഴുതിയതിന് ശേഷം അതിലേക്ക് ഐ യു എം എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്കതിൻ്റെ നെയിം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അറ്റോമിക് നമ്പർ 100 ശേഷമുള്ള എലമെന്റുകൾ നെയിം ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഒരു പീരിയോഡിക് ടേബിളിൽ എലമെന്റിന്റെ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് അതിന്റെ പീരിയോഡിക് ടേബിളിലുള്ള പൊസിഷൻ കണ്ടുപിടിക്കാം. പീരിയോഡിക് ടേബിളിൽ ഏത് പീരിയഡിലാണ്, ഏത് ഗ്രൂപ്പിലാണ്, ഏത് ബ്ലോക്കിലാണ് എന്നൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഏത് പീരിയഡിലാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിന്റെ പീരിയഡ് കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ എൻ വാല്യൂവിൽ നിന്നാണ്. എൻ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ വാല്യൂവിൽ നിന്നാണ്. ഇപ്പോൾ അറ്റോമിക് നമ്പർ 7 ആണ് നമ്മുടെ കയ്യിലുള്ള എലമെന്റിന് എന്ന് വിചാരിക്കുക. നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എങ്ങനെയാണ് എഴുതുക? 1s2 2s2 2p3, ഇതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ 7 ആണെങ്കിൽ 1s2 2s2 2p3. അവിടെയുള്ള 2p3 2 ഉണ്ടല്ലോ, ആ 2 ആണ് എൻ വാല്യൂ. ആ 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പീരിയഡിന്റെ നമ്പറിനെയാണ്. അത് സെക്കൻഡ് പീരിയഡിലുള്ള എലമെന്റ് ആണ്, പീരിയഡ് നമ്പർ 2 ആണ്. ഓക്കെ, അപ്പൊ ആ 2p3 2 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് എൻ വാല്യൂ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ക്വാണ്ടം നമ്പർ ആയിട്ട് എടുക്കുന്നത്. അത് പീരിയഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് പീരിയഡിന്റെ നമ്പർ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഏത് ബ്ലോക്കാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഏത് ബ്ലോക്കാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഏതാണ് വാലൻസ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് ഓർബിറ്റലിലാണ്, അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ബ്ലോക്ക് അല്ലേ. എസ് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. പിയിലാണെങ്കിൽ പി ബ്ലോക്ക് ആയിരിക്കും. ഡി ഓർബിറ്റലിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഡി ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ ഏത് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ബ്ലോക്കിലായിരിക്കും ആ എലമെന്റ് ഉൾപ്പെടുന്നത്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് ഈസ് പ്രെഡിക്റ്റഡ് ഫ്രം ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ നിന്ന് നമുക്ക് അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്, എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് നമ്പർ ഏതാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോണിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, എസ് ബ്ലോക്ക് എലമെന്റിന്റെ കേസിൽ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ ആ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ.
ഇപ്പൊ രണ്ട് ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളതെങ്കിൽ ആ എലമെന്റ് സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുന്നത്. ഇനി ഒരു ഒരു ഇലക്ട്രോണേ വാലൻസ് ഷെല്ലിൽ ഉള്ളുവെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുന്നത്. അപ്പൊ എസ് ബ്ലോക്കിന്റെ കേസിൽ, എസ് ബ്ലോക്ക് എലമെന്റുകളുടെ കേസിൽ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഇനി പി ബ്ലോക്കിന്റെ കേസിലാണെങ്കിൽ പി ബ്ലോക്ക് എലമെന്റിൽ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു 10+ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ. പി ബ്ലോക്ക് എലമെന്റ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 10+ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ കൂടെ 10 കൂടെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് ഗ്രൂപ്പിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് എലമെന്റിന്റെ കേസിലാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ. ആ ഡി ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് നോക്കുക. അതിലേക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ എൻത് ഷെൽ, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കുക. അത് എപ്പോഴും രണ്ടായിരിക്കും വരുന്നത്. ചില ഒന്ന് രണ്ട് കേസുകളിൽ മാത്രമേ എക്സെപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2+ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ എന്ന് പറയാം. ഡി ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ കൂടെ 2 കൂടി കൂട്ടിക്കൊടുത്താൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. 2+ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ. രണ്ട് മൂന്ന് കേസിൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ, ഏറ്റവും പുറത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ. അങ്ങനെ എടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വരിക. ഇനി നമുക്ക് 2+ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പൊസിഷൻ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ അതിൽ ഒന്നാമത്തത് അറ്റോമിക് നമ്പർ 20 വരുന്ന എലമെൻ്റാണ്. അറ്റോമിക് നമ്പർ 20 നമുക്ക് തന്നിരിക്കുന്നത്, എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഇതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 4s2ലാണ് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പും പീരിയഡും ബ്ലോക്കും ഒക്കെ കണ്ടുപിടിക്കാം അല്ലേ. ഈ 4 എന്തിന് കറസ്പോണ്ടിങ് ആണ്, പീരിയഡിന് കറസ്പോണ്ടിങ് ആണ് അല്ലേ. അപ്പോൾ 4th പീരിയഡിലാണ് ഇത് വരുന്നത്. ബ്ലോക്ക് ഏതാണ്, എസ് ബ്ലോക്ക് ആണ് വരുന്നത്. ഇനി ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ. ഇവിടെ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ 4th ഷെല്ലാണ്. അവിടെ എത്ര ഇലക്ട്രോൺ ആണുള്ളത്, 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 2 അല്ലെ, സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അതിൽ നിന്ന് നമുക്ക് പിരിയഡ് ഏതാണെന്ന് കിട്ടുന്നു, ബ്ലോക്ക് കിട്ടുന്നു, ഗ്രൂപ്പും കിട്ടുന്നു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അറ്റോമിക് നമ്പർ 17, അറ്റോമിക് നമ്പർ 17 വരുന്ന എലമെന്റ് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും? 1s2, 2s2, 2p6, 3s2, 3p5 എന്ന് വരും അല്ലേ. ഇവിടെ പിരിയഡ് ഏതാണ്, പിരിയഡ് 3 ആണ് അല്ലേ, പിരിയഡ് നമ്പർ 3. ബ്ലോക്ക് പി ബ്ലോക്ക്. ഇനി ഗ്രൂപ്പ് ഏതാണ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് 10+ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ പി ഓർബിറ്റൽ. അപ്പോൾ 10+ പി ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 5 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 10+5, 15, ഗ്രൂപ്പ് 15 വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിരിയഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ്, ഇങ്ങനെ അതിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അറ്റോമിക് നമ്പർ 25 വരുന്ന എലമെന്റാണ്. അറ്റോമിക് നമ്പർ 25 വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഏതാണ് ഇവിടെ പിരിയഡ്, നമുക്കറിയാം പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ എൻ വാല്യൂ ആണ്. ഇതാണോ, ഇത് n-1 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ എൻ ഏതാണ്, എൻ 4 ആണ്. അപ്പോൾ പിരിയഡ് 4 അല്ലേ, 4th പിരിയഡിലാണ് ഉൾപ്പെടുന്നത്. ബ്ലോക്ക് ഏതാണ്, വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് ഏത് ഓർബിറ്റലിലാണ്, ഡി ഓർബിറ്റലിലാണ്. അപ്പോൾ ബ്ലോക്ക് ഡി ബ്ലോക്ക്. ഇനി ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ +2 അല്ലേ. അപ്പോൾ എന്ത് വരും, 5+2, 7, 7th ഗ്രൂപ്പാണ്.
ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ആ എലമെന്റ് പീരിയോഡിക് ടേബിളിൽ ഏത് പൊസിഷനിലാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.